നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഒരുപാട് വിദേശ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കറിയാം. ഈ വിദേശ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. കാര്യം, സ്വദേശി ഉൽപ്പന്നങ്ങളോടും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളോടുമൊക്കെ നമുക്കൊരു പ്രതിപത്തിയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ഈ വിദേശ കോർപ്പറേറ്റുകൾ വഴി ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം അല്ലെങ്കിൽ നിക്ഷേപ സാധ്യതയായി നിക്ഷേപങ്ങളായി എത്തുന്നത് കോടികളുടെ പണമാണ്. അതായത്, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഈ വിദേശ കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നത് നമ്മൾ മറന്നുകൂടാ. ഇത് കേൾക്കുമ്പോൾ ചിലരിലേക്ക് നെറ്റി ചുളിയുമെങ്കിലും, അതായത് ഇത് വിദേശ കോർപ്പറേറ്റുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലരിലേക്ക് നെറ്റി ചുളിയും. പക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോളതലത്തിൽ വലിയ ഒരു ഒരു കുതിച്ചുചാട്ടമാണ് ഇത്തരം വിദേശ നിക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്തുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ. കാരണം, വസുധൈവ കുടുംബകം എന്ന ഒരു സങ്കല്പത്തിലൂടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. ലോകം മുഴുവൻ ഒരു കുടുംബമായി നിന്നുകൊണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളായ അമേരിക്ക, ജപ്പാൻ, അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ വലിയ സൗഹൃദവും നയതന്ത്ര ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും കൊണ്ടുപോകുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ വച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു ആഗോളതലത്തിൽ തന്നെ ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി സർക്കാർ പല നടപടികളിലൂടെ കാണിച്ചു തരുന്നത്. നമുക്കറിയാം, പി ചിദംബരം എന്ന വ്യക്തിയെ മുൻ ധനമന്ത്രിയാണ്, യു പി എ സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരുപാട് അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസുകളൊക്കെ നേരിടുന്ന വ്യക്തി കൂടിയാണ് പി ചിദംബരം. അതുപോലെ തന്നെ സ്പെക്ട്രം അഴിമതി, അതുപോലെ എയർസെൽ മാക്സിസ് അഴിമതി തുടങ്ങിയ അഴിമതി കേസുകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്, ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ മകൻ കാർത്തി ചിദംബരത്തെയും ഒക്കെ. ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഒരു പുതിയ നടപടിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പി ചിദംബരം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് കൗതുകകരമാണ്. പി ചിദംബരത്തിന് കാര്യങ്ങൾ അല്പം മനസ്സിലായി തുടങ്ങി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത്, ഈ വിദേശ കോർപ്പറേറ്റുകളുടെ മുൻകാല പ്രാബല്യത്തോടു കൂടിയ നികുതി കുടിശ്ശികകൾ എഴുതി തള്ളുന്ന ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ പാസാക്കി. ഈ ഒരു നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നടപടി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഉണർവാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പി ചിദംബരം പ്രതികരിച്ചിരിക്കുന്നത്. പ്രണബ് മുഖർജി കോൺഗ്രസിൻ്റെ ധനമന്ത്രിയായിരിക്കുമ്പോൾ 2012-13 വിദേശ കോർപ്പറേറ്റുകളുടെ നിക്ഷേപത്തിന് മുൻകാല പ്രാബല്യത്തോടെ നികുതി ചുമത്താനുള്ള തീരുമാനം കൊണ്ടുവന്നത്. വിദേശ കോർപ്പറേറ്റുകൾക്ക് ചങ്കിലെ മുള്ളായി മാറിയ ഈ നികുതിയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ കൊണ്ടുവന്ന പുതിയ ബില്ലിലൂടെ ഇല്ലാതായത്. ഈ നീക്കത്തിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വൻ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നികുതി നിയമസഭയിൽ ഭേദഗതി ബിൽ, പുതിയ നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസ്സാവുന്നതോടെ 2012-12 നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകാല പ്രാബല്യത്തോടെ നികുതി ചുമത്തപ്പെട്ട വിവിധ കമ്പനികൾ, ഏതാണ്ട് 15 ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ആശ്വാസമാകും. മാത്രമല്ല, അവർ കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ നടത്തുകയും ചെയ്യും. 2007 വോഡഫോൺ എന്ന കമ്പനി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഹച്ചിസൺ കമ്പനിയുടെ 67% ഓഹരി $1,100 വാങ്ങിയാണ് വോഡഫോൺ ഇന്ത്യയിലെത്തിയത്. എന്നാൽ ഈ നിക്ഷേപത്തിൻ്റെ പേരിൽ മുൻകാല പ്രാബല്യത്തോടെ ആദായ നികുതി ഏർപ്പാടാക്കാനാണ് 2012 പാസ്സായ നിയമം അനുസരിച്ച് തീരുമാനമായത്. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വോഡഫോൺ എന്ന കമ്പനിയുടെ. അങ്ങനെ നിരവധി കമ്പനികൾ ആ സമയത്ത് എത്തിയത് മുൻകാല പ്രാബല്യത്തോടെ നികുതി ഇനത്തിൽ അവരെ പെടുത്താനുള്ള ആ തീരുമാനമാണ് ഈ ഒരു പുതിയ ബില്ലിലൂടെ, നിർമ്മലാ സീതാരാമൻ്റെ പുതിയ ഭേദഗതിയിലൂടെ ഇല്ല. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ നിർമ്മലാ സീതാരാമന്റെ നീക്കത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ടാണ് പി ചിദംബരം രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? പി ചിദംബരത്തിന്റെ എയർസെൽ മാക്സിസ് കേസൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഒരു തീരുമാനത്തെ, സ്തുത്യർഹമായ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പി ചിദംബരം എത്തിയത് എന്തായാലും ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന് മുമ്പോട്ട് കുതിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സഹകരണ അടിസ്ഥാനത്തിലുള്ള വിദേശ രാജ്യങ്ങളുമായും വിദേശ കമ്പനികളുമായുള്ള സഹകരണ അടിസ്ഥാനത്തിലുള്ള നീക്കം നടത്തിയേ പറ്റൂ. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കേന്ദ്ര സർക്കാർ, നിർമ്മല സീതാരാമൻ ഈ കോർപ്പറേറ്റുകൾക്ക് മുൻകാല പ്രാബല്യത്തോടെ ഉള്ള നികുതി ഒഴിവാക്കിക്കൊണ്ടുള്ള ബിൽ പാസാക്കിയത്. അതാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. വളരെ പോസിറ്റീവായ ഒരു നീക്കം, ധനകാര്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ ഒരു ചുവടുവയ്പായിട്ട് വേണം ഇതിനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി ചിദംബരവും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു നീക്കത്തെ
അഭിനന്ദിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യമാണ്. നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട്, രാഷ്ട്രത്തെ മുൻനിർത്തിക്കൊണ്ട്, ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ സാധിക്കും എന്ന ഒരു ശുഭ പ്രതീക്ഷയാണ് ഇത്തരം തീരുമാനങ്ങളും ഇത്തരം വിലയിരുത്തലുകളും നൽകുന്നത്.